ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയനെ തൽസ്ഥാനത്ത് നിന്ന് മാറ്റിയാൽ ഒരുവിധം പ്രശ്നങ്ങളൊക്കെ കെട്ടടങ്ങുമെന്ന തിരിച്ചറിവിലേക്ക് തന്നെയാണ് പാർട്ടി നേതാക്കൾ കടക്കുന്നത്. അങ്ങനെ മുഖ്യമന്ത്രിയുടെ രാജി പാർട്ടിക്ക് തന്നെ ചോദിച്ചു വീണ്ടിക്കേണ്ട ഒരവസ്ഥയുണ്ടാകും. അതേക്കുറിച്ച് മുഖ്യമന്ത്രി തന്നെ തുറന്നു പറയുന്നു. താനെപ്പോൾ ഇവിടെ നിന്നും പുറത്തു പോകുമെന്ന കാര്യം പാർട്ടി തീരുമാനിക്കുമെന്ന കാര്യമാണ് മുഖ്യമന്ത്രി വെളിവാക്കുന്നത്. എന്നാൽ ഈ സാഹചര്യത്തിൽ ഇതിനൊക്കെ തന്നെ ഈ വിവാദങ്ങൾക്കും പൊട്ടിത്തെറികൾക്കും തുടക്കം കുറിച്ച PV അൻവർ, തലവേദനയായി പാർട്ടിക്ക് മാറുന്ന അൻവറിനെ കുരുക്കാനുള്ള എല്ലാവിധ തന്ത്രങ്ങളും നീക്കങ്ങളും സംസ്ഥാന സർക്കാർ ഒരുക്കിയിട്ടുണ്ട്. അതിനുശേഷം മുഖ്യമന്ത്രി പറഞ്ഞ വാക്കുകളിലേക്ക് കടക്കാം. ഫോൺ ചോർത്തി എന്ന പരാതിയുമായി ബന്ധപ്പെട്ടാണ് അൻവറിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്തുകൊണ്ട് അന്വേഷണം മുന്നോട്ട് പോകുന്നത്. കറുകച്ചാൽ നെടുങ്കുന്നം സ്വദേശി തോമസ് നൽകിയ പരാതിയിലാണ് കറുകച്ചാൽ പോലീസ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. ഭാരതീയ ന്യായ സംഹിതയിലെ 192-ാം വകുപ്പ് അനുസരിച്ചാണ് കേസ്. അൻവറിനെതിരെ നേരത്തെയും സമാനമായ ശക്തമായ ആരോപണങ്ങൾ ഉയർന്നിരുന്നു. പോലീസ് നടപടി ഉണ്ടാകുമെന്ന സൂചനയായി തന്നെയാണ് ഈ കേസിനെയും വിലയിരുത്തേണ്ടത്. പോലീസ് ഉദ്യോഗസ്ഥരുടെ ഫോൺ ചോർത്തി സമൂഹത്തിൽ പ്രശ്നമുണ്ടാകാൻ അൻവർ ശ്രമിച്ചു. പൊതുസുരക്ഷയെ ബാധിക്കുന്ന തരത്തിൽ സംസ്ഥാനത്തെ ഉന്നത ഉദ്യോഗസ്ഥരുടെയും മറ്റും ഫോൺ വിവരങ്ങൾ ടെലികമ്മ്യൂണിക്കേഷൻ സംവിധാനത്തിൽ നിയമവിരുദ്ധമായി കടന്നുകയറി ചോർത്തിയെന്നും ഫോൺ സംഭാഷണം മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിച്ചുവെന്നുമാണ് ഈ പരാതിയിൽ പറയുന്നത്. ഇത് പൊതുജനങ്ങൾക്കിടയിൽ പരസ്പരം പകയും ഭീതിയും ഉണ്ടാക്കാനും കലാപം സൃഷ്ടിക്കാനും വേണ്ടി അവ മാധ്യമങ്ങളിലൂടെ വെളിപ്പെടുത്തിയെന്നാണ് FIR രേഖപ്പെടുത്തുന്നത്. ഇതിലൂടെ ശക്തമായ നിയമ നടപടിയുമായി മുന്നോട്ട് പോകാനും വേണ്ടിവന്നാൽ അൻവറിനെ അറസ്റ്റ് ചെയ്യുന്നതടക്കമുള്ള നടപടികളിലേക്ക് കടക്കാനും പോലീസിന് സാധിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. എന്നാൽ അൻവർ കഴിഞ്ഞ ദിവസം പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. അതാണ് മുഖ്യമന്ത്രിയെയും CPMനെയും ഭയപ്പെടുത്തുന്നത്. താൻ വിചാരിച്ചാൽ CPMന് 25 പഞ്ചായത്തുകളിൽ ഭരണം പോകുമെന്നാണ് അൻവർ ഭീഷണിപ്പെടുത്തിയത്. തനിക്കെതിരായിട്ടുള്ള കേസുകളൊന്നും നിലനിൽക്കില്ല എന്ന് അൻവർ തന്നെ പറയുന്നുണ്ട്. തൻ്റെ യോഗത്തിൽ ഇന്നലെ കൂടിയ ആളുകൾ അത് പൊതുജനം വിലയിരുത്തിയിട്ടുണ്ടെന്നും നിയമസഭയിൽ തനിക്കൊരു കസേര കിട്ടിയില്ലെങ്കിൽ പോലും നിലത്തിരിക്കുമെന്നുമാണ് വാർത്താസമ്മേളനത്തിലൂടെ അൻവർ ആഞ്ഞടിച്ചത്. PE ശശിക്കെതിരെയും അൻവർ ശക്തമായി തന്നെ വിമർശനം കടുപ്പിക്കുകയുണ്ടായിരുന്നു. സ്വർണ്ണക്കടത്തിൽ മുഖ്യമന്ത്രി തലയ്ക്ക് വെളിവില്ലാതെ സംസാരിക്കുന്നു. PE ശശിക്ക് സ്വർണ്ണക്കടത്തിൽ പങ്കുണ്ടെന്നും ഒരു SP വിചാരിച്ചാൽ മാത്രം അത് നടക്കില്ല എന്ന് വിചാരിക്കാൻ കോമൺ സെൻസ് മാത്രം മതിയെന്നുമാണ് അൻവർ പറയുന്നത്. ഇതൊരു വിപ്ലവമായി മാറുമെന്ന് പറഞ്ഞു. അത് സംഭവിച്ചിരിക്കുന്നുവെന്നും അൻവർ കൂട്ടിച്ചേർക്കുന്നു. ഇനി മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ, ദേശീയ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലൂടെ അദ്ദേഹം പറഞ്ഞ ചില കാര്യങ്ങളാണ് ഉടൻ തന്നെ മുഖ്യമന്ത്രി സ്ഥാനം ഒഴിയുമെന്ന സൂചനകൾ ലഭ്യമാകുന്നത്. പ്രായപരിധി മാനദണ്ഡം, അത് CPMൽ നേരത്തെ ഏർപ്പെടുത്തിയ ഒരു വിഷയം തന്നെയാണ്. 75 വയസ്സാണ് കട്ട് ഓഫ് ആക്കി വെച്ചിരിക്കുന്നത്. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് താൻ പദവികളിൽ നിന്നും ഒഴിയണമെന്ന് തീരുമാനിക്കേണ്ടത് പാർട്ടിയാണ്. പാർട്ടി അങ്ങനെ ഒരു ആവശ്യം തനിക്ക് മുന്നിൽ വെച്ചാൽ അത് ഏറ്റെടുക്കാൻ താൻ ബാധ്യസ്ഥനാണ്. അതിൽ വ്യക്തിപരമായ തീരുമാനമെടുക്കാൻ കഴിയില്ല എന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുന്നത്. ഹിന്ദു ദിനപത്രത്തിന് നൽകിയ അഭിമുഖത്തിലൂടെയാണ് ഇക്കാര്യം തുറന്നു പറയുന്നത്. 75 വയസ്സ് കഴിഞ്ഞവർ പാർട്ടി പദവികളിലും അധികാര സ്ഥാനങ്ങളിലും തുടരരുത് എന്നുള്ള ഒരു നിലപാട് CPM നേരത്തെ കൈക്കൊണ്ടിരുന്നു. അങ്ങനെയെങ്കിൽ 23-ാം പാർട്ടി കോൺഗ്രസ് പ്രായപരിധി നിശ്ചയിച്ചിട്ടുണ്ട്. 75 വയസ്സിന് മുകളിലുള്ള കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾ അവരുടെ തൽസ്ഥാനങ്ങൾ ഒഴിഞ്ഞ് അടുത്ത തലമുറയ്ക്കായി, യുവാക്കൾക്കായി മാറി നിൽക്കേണ്ടതുണ്ട്. ഇനി വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി പിണറായി വിജയൻ സ്ഥാനമൊഴിയുമോ എന്ന ചോദ്യമാണ് ഉന്നയിച്ചത്.